വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ധന്യൻ കതലക്കാട്ടിൽ മത്തായിയച്ഛൻ്റെ പരിശുദ്ധമായ ഈ ടൂമ്പിന് ചുറ്റും പുണ്യ കുടീരത്തിന് ചുറ്റുമായിരിക്കുന്നത്. 10,000-ങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ധന്യൻ മത്തായിയച്ഛൻ എന്ന് നമുക്കറിയാം. ഈ ആഴ്ചകളിലെല്ലാം 100-കണക്കിന് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം മത്തായിയച്ഛനിലൂടെ സ്വന്തമാക്കിയ അധ്യാത്മിക സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കുമുള്ളത്. ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ തക്കവണ്ണം എസ് എച്ച് സമർപ്പിതരോടുകൂടെ ഈ പുണ്യകുടീരം ഇന്ന് വലിയ പ്രാർത്ഥനാ വിഷയമായി കഴിഞ്ഞു, ആരാധനക്രമത്തിൻ്റെ കേന്ദ്രമായി കഴിഞ്ഞു. ഇതര മതസ്ഥരുടെയും അഭയ സ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. പുണ്യവാനായ ഒരു അച്ഛനാണ് മത്തായിയച്ഛൻ. അച്ഛൻ്റെ ധന്യമായ കുടുംബ പാരമ്പര്യവും പരിശീലന കാലഘട്ടവുമാണ് അച്ഛനെ മറ്റെല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. കദളിക്കാട്ടിൽ തറവാട് പുരാതന പ്രസിദ്ധമായ ഒരു ക്രൈസ്തവ തറവാടാണ്. അവിടെ ജനിച്ച് വളർന്ന് ആ പൈതൃകം ജീവിതത്തിൽ കണ്ടെത്തിയപ്പോൾ അച്ഛൻ വൈദികർക്കും അൽമായർക്കും സന്യസ്തർക്കുമെല്ലാം ഒരു മാതൃകയായി മാറി. കിളന്തോട്ടത്തും മന്ദാനത്തും പരിശീലനം നേടി 1911 ഫെബ്രുവരി 11 മക്കിയിൽ മാർ മെത്രാനിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച മത്തായിയച്ഛന് ഈ പാലാ കേന്ദ്രമാക്കി ആയിരുന്നു പ്രവർത്തിച്ചതെല്ലാം. വലിയ പള്ളിയിൽ, പ്ലാലം പള്ളിയിൽ, കരൂർ പള്ളിയിൽ, വീണ്ടും തിരിച്ച് പാലാ വലിയ പള്ളിയിൽ, അങ്ങനെ അച്ഛനിവിടം പാലാ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് പാലായെ വിശുദ്ധീകരിച്ച വലിയൊരു ചരിത്രമാണ് അച്ഛൻ്റേത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷേ ഇത്രയും വർഷങ്ങൾ പാലായിൽ തന്നെ വൈദിക ശുശ്രൂഷ ചെയ്ത അച്ഛന്മാർ വളരെ ചുരുക്കമായിരിക്കും. നല്ലൊരു പ്രേക്ഷിതനായിരുന്നു. 1-ാം കിട കുമ്പസാരക്കാരനായിരുന്നു. ഒരു വാക്കിംഗ് മിഷണറി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കുടുംബങ്ങൾ തോറും കയറി ഇറങ്ങി ഈശോയെ കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ വേറിട്ട ഒരു വൈദിക പാരമ്പര്യത്തിൻ്റെ ഉടമയാണ്. പാവപ്പെട്ടവരുടെ വീട്ടിൽ, പരിജനങ്ങളുടെ വീട്ടിൽ, ഇതര മതസ്ഥരുടെ അടുത്ത്, കുടുംബകലഹങ്ങൾ ഉള്ളവരുടെ അടുത്ത്, കുമ്പസാരിക്കാൻ വിസമ്മതിച്ചവരുടെ അടുക്കൽ, സാമൂഹ്യക്ഷേമം ആവശ്യമാണെന്ന് കണ്ടവരുടെ നടുവിൽ എല്ലാം ഓടിയെത്താൻ അച്ഛന് കഴിഞ്ഞു. ഇന്ന് അജപാലന മേഖലയിൽ പല തലങ്ങളിലുള്ള പ്രതിസന്ധികൾ കാണുമ്പോൾ ഈ അച്ഛനെ ഒന്ന് വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ എന്ന് അച്ഛന്മാർ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. 24 മണിക്കൂറും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത പുണ്യവാനായ ഒരു അച്ഛൻ. ആ അച്ഛൻ്റെ ചിന്തകൾ 2-ാം വത്തിക്കാൻ സുനഗദോസിൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട ഒരു മഹാമനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൗൺസില് അച്ഛൻ്റെ മരണശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് കുടുംബത്തെക്കുറിച്ചും കുടുംബ പ്രേക്ഷിതത്വത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചും സഭയുടെ സാമൂഹിക മാനങ്ങളെക്കുറിച്ചുമെല്ലാം ഇത്ര ആധികാരികമായിട്ട് സംസാരിച്ചത്.
മത്തായിച്ചൻ ഒരു നല്ല ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ആവശ്യത്തിന് അത് വായിക്കാറില്ല എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും പരിമിതി എന്ന് ഞാൻ കരുതുകയാണ്. ഈ വലിയ സമർപ്പിത സമൂഹത്തിന്, എസ് എച്ച് കോൺഗ്രിഗേഷന്, അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ, ഇന്ന് 4000-ലധികം സിസ്റ്റേഴ്സ് തിരുഹൃദയ പ്രേക്ഷിതരായിട്ട് ഈ ലോകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ മത്തായിച്ചൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണെന്ന് ഞാൻ കരുതുകയാണ്. അച്ഛൻ്റെ പ്രത്യേകത മനസ്സലിവുള്ള ഒരു ഹൃദയം. നമ്മളൊക്കെ ചിലപ്പോൾ എത്രയോ കഠിന ഹൃദയന്മാരാണ്, എന്തു കേട്ടാലും ഒരു കുലുക്കുമില്ല, ഭൂമി കുലുങ്ങിയാലും നമ്മൾ കുലുങ്ങേര. അങ്ങനെയുള്ള ഹൃദയങ്ങളുമായിട്ട്, നിലപാടുകളുമായിട്ട് ജീവിക്കുന്നവരൊക്കെയുണ്ട്. മത്തായിച്ചൻ അലിവുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. വിശന്നു വലഞ്ഞ ജനാവലിയെ കണ്ടപ്പോൾ, മരണമടഞ്ഞ ബാലികയെ കണ്ടപ്പോൾ, ലാസറിൻ്റെ കല്ലറ കണ്ടപ്പോൾ, കനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു എന്ന് കണ്ടപ്പോൾ, തളർവാദ രോഗിയെ കണ്ടപ്പോൾ, ജന്മന അന്ധനായവനെ കണ്ടപ്പോൾ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത സ്ത്രീഹന്മാരെ കണ്ടപ്പോൾ, ഇടയനില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ, എല്ലാം ഈശോയുടെ മനസ്സ് അലിഞ്ഞു. സ്പ്ലങ്കന എന്ന് സുവിശേഷകൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം മനുഷ്യ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലുള്ള അലിവുകളെയാണ്, നന്മകളെയാണ് എടുത്തെടുത്ത് പറയുന്നത്. പാവപ്പെട്ടവരെക്കുറിച്ചുള്ള ചിന്ത വേണം, അതുതന്നെയാണ് എൻ്റെ തീവ്രമായ ആഗ്രഹം എന്ന് പൗലോസ് ഗലാത്തി 2:10 പറയുന്നുണ്ട്. എൻ്റെ തീവ്രമായ ആഗ്രഹം അതാണ്. വേദശാസ്ത്രികൾ പിന്നീട് പറഞ്ഞു, കോർ ക്രിസ്തി കോർ പൗളി, ഈശോയുടെ ഹൃദയമാണ് പൗലോസിൻ്റെ ഹൃദയം. മത്തായിച്ചൻ്റെ ഹൃദയവും അതുതന്നെയാണ്. അത് മൂന്നും തമ്മിലുള്ള ബന്ധമാണ് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ, തിരുഹൃദയ ഭക്തിയിലൂടെ ഒക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. 23 ജോൺ മാർപ്പാപ്പ ഒരിക്കൽ പ്രസംഗിച്ചു, Wherever I set my feet, there I put my heart also. ഞാൻ എവിടെ എൻ്റെ പാദങ്ങൾ ഊന്നി നിൽക്കുന്നുവോ, അവിടെ ഞാൻ എൻ്റെ ഹൃദയവും സമർപ്പിക്കും. മത്തായിച്ചൻ അതായിരുന്നു. ഈ പലായിക്ക് വേണ്ടി ഹൃദയം തകർത്ത ഒരു വ്യക്തിയാണ് മത്തായിച്ചന്. പരിശുദ്ധ ഫ്രാൻസിസ് രാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നല്ലൊരു പാസ്റ്ററൽ ഫാദർഹുഡ് ആൻഡ് പാസ്റ്ററൽ മദർഹുഡ്, ഇത് രണ്ടും ഒന്നിച്ച് സമ്മേളിച്ച ഒരു പുരോഹിതനാണ് മത്തായിച്ചൻ. പാസ്റ്ററൽ ഫാദർഹുഡ് ആൻഡ് പാസ്റ്ററൽ മദർഹുഡ്, ഇത് രണ്ടുമാണ് ഓരോ അച്ഛനും എല്ലാ വൈദികർക്കും വേണ്ടതെന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒരമ്മയുടെയും അപ്പൻ്റെയും ഹൃദയം ആരിലുണ്ടോ ആ വ്യക്തിക്കാണ് പുരോഹിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ അർഹതയുള്ളത് എന്നാണല്ലോ പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മത്തായിച്ചൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആ സ്നേഹവും കരുണയും വാത്സല്യവും എല്ലാം നിരന്തരമായിട്ട് അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നിങ്ങൾ നല്ല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മത്തായിച്ചനെ കുറിച്ചുള്ള ലേഖനങ്ങൾ, പഠനങ്ങൾ, നൊവേനകൾ, പ്രാർത്ഥനകൾ,
സിംബോസിയങ്ങൾ എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. എങ്കിലും ഇതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് കുറേക്കൂടെ പോകേണ്ടതുണ്ട്. മത്തായി എന്ന പേര് തന്നെ സുവിശേഷത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു വാക്കാണ്. മത്തായിയെ വിളിക്കുന്നതിനെക്കുറിച്ച് സെയിൻറ്റ് ബീഡ് പറയുന്ന ഒരു ചെറിയ വാക്യമുണ്ടല്ലോ, മീസരാന്തോ ആത്ക്വേ എലിജന്തോ, കാരുണ്യപൂർവം അവനെ നോക്കി വിളിച്ചു, കാരുണ്യപൂർവം നോക്കി വിളിച്ചു. മത്തായിയെ മനോഹരമായ സുവിശേഷം, ഏറ്റവും വലിയ സുവിശേഷം, പ്രൈമസിയുള്ള സുവിശേഷം, ദൈവാരാധനയുടെ സുവിശേഷം, ചരിത്രപരമായ സുവിശേഷം എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം അതാണ്. മിസരാന്തോ ആത്ക്വേ എലിജന്തോ, നമ്മളുടെ ധന്യൻ മത്തായിയെയും ഈശോ കാരുണ്യപൂർവം നോക്കി വിളിച്ചതാണ്. അതുകൊണ്ടാണ് അജപാലന രംഗത്ത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങി ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ സുവിശേഷം പരിശുദ്ധ കുർബാനയിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 10:17 6 തിരുവചനങ്ങളാണ്. സുപരിചിതമായ വാക്കുകളാണ്. 72 ശിഷ്യന്മാർ ശുശ്രൂഷകളെ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അവർ വിജയിച്ചതിലുള്ള അവരുടെ വലിയ ആഹ്ലാദം. നിങ്ങളും ഒരുപാട് അകലങ്ങളിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സുണ്ട്, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ട ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറയാൻ ഉണ്ടാകും. എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സമർപ്പിത ജീവിതം ലോകത്തിന് വെളിവാക്കി കൊടുക്കുന്നത്. അങ്ങനെ അവർ വളരെ ആവേശത്തോടു കൂടി, ഒരുപക്ഷെ കുറേയെല്ലാം സെൻസേഷണലായ രീതിയിൽ, ഇന്നും ഒരുപക്ഷെ വിശ്വാസികൾ ഏറ്റവും വലിയ കാര്യമായിട്ട് കരുതുന്ന കാര്യം, പിശാചിനെ പിടിക്കാൻ സാധിച്ചു എന്നതാണല്ലോ. പിശാച് പിടുത്തക്കാർ വളരെയേറെ പേരുണ്ട്. പിശാചിനെയാണ് പിടിക്കുന്നതെങ്കിൽ തിരക്കരില്ല. കർത്താവ് അവർക്കൊരു കറക്ഷൻ കൊടുക്കുന്നത് പോലെയാണ് ആ തിരുവചന ഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു സ്വർഗത്തിൽ നിന്ന് മുകളിൽ നിന്ന് പിശാചുക്കൾ വീഴുന്നത്. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞല്ലോ, ഞാനും അത് കണ്ടു, ഞാൻ കാണാതെ, ഞാൻ അനുവദിക്കാതെ ഒരു പിശാചും വീഴുകയില്ലെന്ന് നിങ്ങൾക്കറിയാൻ മേലെ. അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ കണ്ടു, ഞാൻ കാണാതെ ഏതെങ്കിലും പിശാച് വീഴുമോ? ദ കാസ്റ്റിംഗ് ഡൗൺ ഓഫ് സേറ്റൻ വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഗോഡ് ഹിംസെൽഫ്. ഈശോ തന്നെയാണ് ആ പിശാചുക്കളെ വലിച്ച് താടിയിട്ടത്. അതുകൊണ്ട് ഈശോ അവരോട് പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എൻ്റെ കൃപയിലൂടെ ഇങ്ങനെയൊരു ദൗത്യം ചെയ്യാനായിട്ട് സാധിച്ചു, പ്രധാനപ്പെട്ടതാണ്, എങ്കിലും നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. മത്തായിയെക്കുറിച്ച് നമുക്കുള്ള സന്തോഷം ഇന്ന് അതാണ്. മത്തായിയെ സ്വർഗത്തിലാണ്, ഈ പാലായി കൂടെ നടന്ന് ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഇന്ന് അച്ഛൻ സ്വർഗത്തിലാണ്, വേനറബിളാണ്. സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠനങ്ങൾ വഴി സഭ നൽകുന്ന വലിയൊരു അംഗീകാരമാണത്. സ്വർഗത്തിന് ചേർന്ന വിധം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതിൽ മാത്രമേ നമുക്ക്
സന്തോഷിക്കാൻ അവകാശമുള്ളൂ എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നോമിന വെസ്ത്ര, നിങ്ങളുടെ പേരുകൾ സ്ക്രിപ്ത സുന്ദ് എഴുതപ്പെട്ടിരിക്കുന്നു ഇൻ ചേളിസ്, സ്വർഗത്തിൽ. സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കണം. സ്വർഗമായിരിക്കണം ലക്ഷ്യം. സ്വർഗത്തേക്കാൾ താഴെയുള്ള ഒന്നിനെക്കുറിച്ചും ഈശോയുടെ ഒരു പുരോഹിതൻ അമിത ആഹ്ലാദം നടത്താൻ പാടില്ല. നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. ദൈവം നമ്മളെ സംരക്ഷിക്കും. പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടും, പക്ഷെ അവരൊന്നും നമ്മളെ കടിക്കില്ല. അവർക്ക് പല്ലില്ലാഞ്ഞിട്ടല്ലോ, വിഷമില്ലാഞ്ഞിട്ടുമല്ല. പാമ്പിൻ്റെ വായിലാണ് വിഷം, തേളിൻ്റെ വായിലാണ് വിഷം. അത് ദൈവം നമുക്ക് നൽകുന്ന ഒരു വാണിംഗും ഒരു സംരക്ഷണവുമാണ്. മത്തായിച്ചൻ ജീവിതകാലത്ത് നടത്തിയ ആ വലിയ സുവിശേഷ പ്രഘോഷണങ്ങളുടെ എല്ലാം ചരിത്രം, അദ്ദേഹത്തിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മളുടെ കൂടി വരവിൻ്റെയും അർത്ഥമതാണ്. നമ്മളെല്ലാ വർഷവും ഇവിടെ നടത്തുന്ന പ്രാർത്ഥന ശുശ്രൂഷകളുടെയും അർത്ഥമതാണ്. എത്രയോ വലിയ ഒരു കൂടിവരവാണ് ഇന്നത്തേത്. ഈ കാലാവസ്ഥ അല്പം പ്രതികൂലമായിട്ട് നമ്മൾ കാണുമ്പോഴും ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് സിസ്റ്റേഴ്സും അച്ഛന്മാരും അൽമായ സഹോദരരും ധാരാളം പേര് ഇതിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. ആയിരങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനാണ് ഈശോ. നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് മത്തായിച്ചൻ. ആ അനുഗ്രഹത്തെ നമ്മൾ കുറവ് കൂടാതെ കാത്ത് സംരക്ഷിക്കണം. നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡും പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് നൽകിയ പ്രബോധനവും അതുതന്നെ ആയിരുന്നല്ലോ. ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങളിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്തും നിരുത്സാഹരാകരുത്, പ്രത്യാശ നഷ്ടപ്പെടാതെ ധൈര്യപൂർവം നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. തോമാശ്ലീഹ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ അപ്പസ്തോലനാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മളുടെ സഭയുടെ പ്രധാനപ്പെട്ട പിതാക്കന്മാരോട് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയായിരുന്നു. തോമാശ്ലീഹ ഇന്ത്യയുടെ ശ്ലീഹയാണ്. തോമായുടെ രക്തസാക്ഷിത്വമാണ് നിങ്ങളുടെ സഭയുടെ അടിസ്ഥാനപരമായ പൈതൃകം. ആ പൈതൃകത്തെ നഷ്ടപ്പെടുത്തരുത്. ആ പ്രത്യാശ നമുക്കെന്നും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ തൻ്റെ സംശയങ്ങളും ഭയവും ഇല്ലാതാക്കുന്നതായി തോമായെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അത് അദ്ദേഹത്തിൽ പ്രത്യാശ ജനിപ്പിച്ചു. ആ പ്രത്യാശ ഒരു വിസ്മയമായി വളർന്നു. ആ വിസ്മയമാണ് ലോകത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക് പോകാനും പുതിയ വാതായനങ്ങൾ കണ്ടെത്തുവാനും അതുവഴി വിശ്വാസത്തിൽ നമ്മുടെ പിതാവാകാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. പരിശുദ്ധ പിതാവിൻ്റെ ആ പ്രബോധനം നാം ഒരിക്കലും കുറവ് കൂടാതെ കാത്ത് സൂക്ഷിക്കണം. വളരെ വിസ്മയം തോന്നുന്ന ചരിത്രമാണ് നമ്മളുടേത്. അപ്പസ്തോലികമായ ഒരു ശ്ലീഹായോട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സഭയാണ് നമ്മളുടേത്. ആ സഭയുടെ മഹത്വത്തെക്കുറിച്ചാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് പറഞ്ഞല്ലോ, അനുസരണമാണ് സഭയുടെ കാതല്,
dove c'è obbedienza c'è ecclesia, എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്. ഈ അനുസരണമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത്. ആ അനുസരണം ഒരിക്കലും പിന്നിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയില്ല. അങ്ങനെ പരിശുദ്ധ പിതാവ് നമുക്ക് നമ്മളുടെ സഭയെക്കുറിച്ചുള്ള ആധികാരികമായ ആ പ്രബോധനം നൽകുമ്പോൾ ആവർത്തിച്ച് വീണ്ടും പറയുന്ന കാര്യം, പൗരസ്ത്യ പാരമ്പര്യങ്ങളോട് വിശ്വാസത്തിൻ്റെ ശുദ്ധവും തെളിമയാർന്നതുമായ ഉറവിടങ്ങളോടുള്ള സാർവത്രിക സഭയുടെ ആദരവും ഇതിലൂടെ വ്യക്തമാക്കപ്പെടുകയാണ് എന്ന്. പൗരസ്ത്യ പാരമ്പര്യങ്ങൾ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിധികളാണ്, ട്രഷർ ഹൗസുകളാണ്. അത് നമ്മൾ സംരക്ഷിക്കുകയും അത് പരിരക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ സഭയുടെ അംഗങ്ങളാണ് എന്ന് നമുക്ക് കൂടുതൽ ആവേശത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടെ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞത്, ഐ വിഷ് ടു ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോട്ട് സൂപ്പർ സീഡ് യു, നിങ്ങളെ മറികടക്കാനല്ല. ബിക്കോസ് ദ നേച്ചർ ഓഫ് ദ ചർച്ച് സുയി ജൂറിസ്, നിങ്ങളൊരു വ്യക്തി സഭയാണ്. ഇറ്റ് എംപവേഴ്സ് യു, അത് നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നോട്ട് ഓൺലി ടു എക്സാമിൻ കെയർഫുള്ളി ദ സിറ്റുവേഷൻസ് ആൻഡ് ചലഞ്ചസ് ദാറ്റ് യു ഫേസ്, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കരുതലോടെ പഠിക്കാനും വിലയിരുത്താനും മാത്രമല്ല, ബട്ട് ഓൾസോ ടു ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ്, ഉചിതമായ നടപടികൾ എടുക്കണം. ടു അഡ്രസ് ദം, അവയെ അഭിമുഖീകരിക്കാൻ വിത്ത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി. ആൻഡ് എവഞ്ചേലിക്കൽ കറേജ്, സുവിശേഷ അധിഷ്ഠിതമായ ധൈര്യത്തോടുകൂടി. എത്ര കരുതലോടുകൂടിയാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ വീണു പോകരുത്, പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മുടെ പൈതൃകങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആ പൈതൃകം സാർവത്രിക സഭയ്ക്കും മുതൽക്കൂട്ടാണ്. തീരുമാനങ്ങൾ എടുക്കണം, അവയിൽ നിന്ന് മാറി നിൽക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇതുപോലുള്ള കൂടിവരവുകളിൽ നമ്മൾ ഈ സഭയുടെ ഒരു പുണ്യവാനെ പോലെയുള്ള ആളിൻ്റെ കുടീരത്തിൻ്റെ ചുറ്റുമായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഭയുടെ പൈതൃകങ്ങളോട്, വിശുദ്ധമായ പാരമ്പര്യങ്ങളോട്, സുവിശേഷ ചൈതന്യത്തോടെല്ലാം കൂടുതൽ അടുക്കാനും, സമചിത്തതയോടുകൂടി നമ്മുടെ പോരായ്മകളെ കണ്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്താനും നമ്മൾ തയ്യാറാകണം എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നു. മത്തായിയുടെ മാധ്യസ്ഥ്യം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം പ്രതിസന്ധികളിലൂടെ എല്ലാം നടന്നു നീങ്ങിയ വ്യക്തിയായിരുന്നു മത്തായിയച്ചന്. മത്തായിയച്ചൻ്റെ ഈ ടൂമ്പ്, ഈ പുണ്യകുടീരം ഒരു ന്യൂ എവാഞ്ചലൈസേഷൻ്റെ, നവമായ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ അടിത്തറയായിട്ട് എക്കാലവും നിലനിൽക്കും എന്നെനിക്കുറപ്പുണ്ട്. ഒരിക്കലും ഈ പുണ്യകുടീരത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ ചെറുതായിട്ട് കാണരുത്. മത്തായിയച്ചന് നമ്മളെ പഠിപ്പിക്കാനും തിരുത്താനും നമുക്ക് ശക്തി പകരാനുമൊക്കെ കഴിയുന്നു. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. ഈ രൂപതയിൽ, ഈ രൂപതയുടെ ഹൃദയഭാഗത്ത് ശുശ്രൂഷ ചെയ്ത് അവിടെ അടക്കപ്പെട്ട് ഇനി വലിയ പ്രൊവിൻഷ്യൽ ഹൗസിലിൻ്റെ ചാപ്പലിൽ അച്ഛൻ്റെ ഭൗതിക അവശിഷ്ടം നമ്മൾ സൂക്ഷിക്കുമ്പോൾ അത് പാലായുടെ മുഖ്യധാരയിലുള്ള ഒരു ചരിത്രം കൂടിയാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുമോദിക്കുന്നു. എസ് എച്ച് സമർപ്പിതരെ ശേഷവിധിയായിട്ട് പ്രജനാളമ്മയും പ്രൊവിൻഷ്യൽ അമ്മമാരും മറ്റു ധാരാളം സിസ്റ്റേഴ്സും വൈദികരും വൈദിക വിദ്യാർത്ഥികളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക്
ദൈവത്തിൻ്റെ ശക്തി കൂടുതലായിട്ട് കിട്ടണം. നിങ്ങൾ വളരെയേറെ അധ്വാനിച്ച് ചിന്തിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇതിനെല്ലാം ചെയ്തിരിക്കുന്നത്. കലാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻസിലമ്മയെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അവരുടെയും അവരുടെ ടീമിൻ്റെയും പ്രത്യേകമായിട്ടുള്ള കരുതൽ ഈ തുമ്പ് ഇന്ന് തിരുനാളി ദിവസം മാത്രമല്ല എന്നും പവിത്രമായ ഒരു ഇടമായിരിക്കണമെന്നും ഇവിടെ നിന്ന് സഭയുടെ ഐക്യം പിറക്കണമെന്നും അമ്മയ്ക്കും സഹപ്രവർത്തകർക്കും നല്ല ബോധ്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. മത്തായിച്ചനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അച്ഛൻ്റെ മാധ്യസ്യം നമുക്കെന്നും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.